மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வெத்ர மனோ. ഈ പുതിയ ദിവസത്തിൻ്റെ ആരംഭത്തിൽ ഈ പ്രഭാത വിരുന്നിലേക്ക് ദൈവമായ കർത്താവ് തൻ്റെ മക്കളായ നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയാം. അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് നമ്മളൊക്കെ. കാരണം അതുപോലെ കർത്താവ് നമ്മെ കാത്ത് പരിപാലിക്കുന്നു, അതുപോലെ കർത്താവ് നമ്മെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നു, നമ്മുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ദൈവം നമ്മെ നയിക്കുന്നു. അതിനാൽ തന്നെ നന്ദി പറയാൻ നമുക്ക് കടപ്പാടുണ്ട്. ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഇതെല്ലാം ഓർത്തുകൊണ്ട് നമുക്കിന്നീ പ്രഭാതത്തിൽ കർത്താവിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടത്തോട് കൂടെ നമുക്കായിരിക്കാം. അന്യസ്ഥലത്ത് ആയിരം ദിവസങ്ങളേക്കാൾ കർത്താവിൻ്റെ അങ്കണത്തിൽ കർത്താവിൻ്റെ കൂടെ ഒരു ദിവസം എത്രയോ അഭികാമ്യം നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കൂടെ ആ സ്നേഹത്തിൽ ഈ സമയമായിരിക്കുവാൻ ഈ പ്രഭാത വിരുന്നിൽ നമുക്കായിരിക്കട്ടെ. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കും. നമ്മുടെ പ്രഭാത വിരുന്നിൻ്റെ പ്രത്യേക സംരക്ഷകയും മധ്യസ്ഥയുമാണല്ലോ നമ്മുടെ പരിശുദ്ധയമ്മ. അമ്മയുടെ വിമല ഹൃദയത്തിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രതിഷ്ഠിക്കാം. അമ്മയുടെ സാന്നിധ്യം നമുക്ക് കരുത്താണ്. കാരണം കൃപയുടെ നിറവുള്ളവളായ അമ്മയുടെ സാന്നിധ്യം വലിയ അഭിഷേകത്തിലേക്കും അതിനേക്കാൾ ഏറെ തിന്മയുടെ യാതൊരു സ്വാധീനവും നമ്മെ സ്പർശിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അമ്മയുടെ സാന്നിധ്യം നമ്മെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കും. അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ പ്രഭാത വിരുന്നിലായിരിക്കാം. ഈ സമയം കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി, കർത്താവിൻ്റെ തിരുഹിതം നമ്മെക്കുറിച്ച് എന്താണെന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നത് സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്ന് വാസമർപ്പിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഈ നിമിഷം ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ. കർത്താവിൻ്റെ തിരുഹിതം മനസ്സിലാക്കി വചനം ഞങ്ങളിൽ മാംസധരിക്കത്തക്ക വിധം ഞങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനമാണ്. നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. ദൈവമായ കർത്താവ് തൻ്റെ മക്കളോട് പറയുന്ന വലിയൊരു കാര്യം ഇത്. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കണം. ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒത്തിരി അത്ഭുതങ്ങളിലൂടെ ഒത്തിരിയേറെ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളിലൂടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച മഹാമാരികൾ ചെങ്കടലിനെ വിഭജിച്ചു. പിന്നീട് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ നേരിട്ട് കണ്ട മക്കളാണ് ആ മക്കളോട് ദൈവം പറയുക, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്.
നമ്മുടെ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്ന ഒരു വലിയ കാര്യം ഇതു തന്നെയാണ്. അതിനു മുമ്പ് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരിക, എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും കണ്ണ് തുറന്ന് കാണണം. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് ഒരു വലിയ പ്രശ്നമുണ്ട്, അവൻ വേണ്ട കാര്യങ്ങൾ കാണില്ല, ചില കാര്യങ്ങൾ മാത്രം കാണുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നോക്കിക്കേ, ദൈവം നമുക്ക് ജീവൻ തന്നു. ജീവൻ്റെ വില വളരെ വലുതാണ്. സംഗീതത്തിൽ പറയുന്നുണ്ട്, ജീവൻ്റെ വില വളരെ വലുതാണ്, എത്ര കൊടുത്താലും തികയുകയില്ല. അത്രമാത്രം വിലപിടിപ്പുള്ള ജീവൻ നമുക്ക് കർത്താവ് തന്നു. നമ്മുടെ ഹൃദയം ഇടിക്കുന്നു, രക്തം പമ്പ് ചെയ്യുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, ഈ അധരം കൊണ്ട് സംസാരിക്കുന്നു, കാലുകൾ കൊണ്ട് നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയ കാര്യങ്ങളാണ്, ദൈവം നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇത് നമ്മൾ കാണണം. ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന കാര്യങ്ങളെ നമ്മൾ കാണണം. മാത്രമല്ല, കഴിഞ്ഞ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അത്ഭുതകരമായിട്ട് ദൈവം നയിച്ച വഴികൾ, ദൈവം രക്ഷിച്ച രക്ഷപ്പെടുത്തലുകൾ, ദൈവം ഇടപെട്ട ജീവിതത്തിലെ പല സംഭവങ്ങൾ, ചില പാപത്തിൻ്റെ പടുകുടിയിൽ വീണിട്ടും ആരും കാണാതെ അതിൽ നിന്നൊക്കെ നമ്മെ രക്ഷിച്ച ദൈവത്തിൻ്റെ പരിപാലന, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ, കരുതലിലൂടെ പല പല അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കപ്പെട്ട അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ കർത്താവ് പറയുക, നിങ്ങൾ കാണണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്, നിങ്ങൾ മറക്കരുത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കി എടുത്താൽ നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയോ ദൈവത്തെ വേദനിപ്പിക്കുകയോ ദൈവത്തിൽ നിന്ന് നമ്മൾ കൽപ്പനകൾ ലംഘിച്ച് അകന്നു പോവുകയോ ചെയ്യാത്ത വിധം ദൈവത്തോട് നന്ദിയുള്ള മക്കളും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും എല്ലാം കാണുന്ന ദൈവത്തെങ്കിലേക്ക്, എല്ലാം തന്ന ദൈവത്തെങ്കിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുവാനും നമുക്കിടയാകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പ്രിയപ്പെട്ട മക്കളെ, ആ വാക്ക് ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കണം. ഇനി വീണ്ടും ഇതും ഒന്നുകൂടി ഓർത്തോ, നമ്മൾ ശരിക്കും കാണണം. ഇന്നൊരു പ്രശ്നമുണ്ട്, ജീവിതത്തിൽ ഒരു ഇല്ലായ്മ വരുമ്പോൾ മാത്രമാണ് മനുഷ്യൻ അത് കാണത്തുള്ളൂ. കർത്താവ് പറയില്ലേ, കണ്ണ് ഇല്ലാതാകുമ്പോഴേ കണ്ണിൻ്റെ വിലയറിയൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ണുള്ളപ്പോൾ കാണണം ദൈവത്തെ, ആ വില, ദൈവം തന്ന കാഴ്ച ശക്തിയുടെ വില. അല്ലെങ്കിൽ നടക്കാൻ കഴിവുള്ളപ്പോൾ കാണണം ദൈവം തന്ന നടക്കാനായിട്ടുള്ള കഴിവിൻ്റെ ആ മഹത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ്, നിങ്ങൾ മറക്കുക. ഇനി വീണ്ടും പറയുക, ജീവിതകാലം മുഴുവൻ അത് ഹൃദയത്തിൽ നിന്ന് മായാതിരിക്കാൻ സൂക്ഷിക്കണം, ഹൃദയത്തിൽ അത് പതിപ്പിക്കണം. ഇത് ജീവിതകാലം മുഴുവൻ മരിക്കണവരെ, പ്രിയപ്പെട്ട മക്കളെ, ദൈവം പ്രവർത്തിച്ച പ്രവൃത്തികളെ നമ്മൾ കണ്ട് അത് മറക്കാതെ അത് ഹൃദയത്തിൽ മായാതെ സൂക്ഷിക്കണം എന്ന് നമ്മുടെ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. എൻ്റെ വീണ്ടും പറയുക, ജാഗരൂകരായിരിക്കുവിൻ. വളരെ പ്രത്യേകമായ വിധത്തിലെ കർത്താവ് പറയുക, ജാഗരൂകരായിരിക്കുവിൻ. എന്തിന്? ഇത് മറക്കാതിരിക്കാൻ, ഇത് മായാതിരിക്കാൻ പ്രിയപ്പെട്ട മക്കളെ, ജാഗരൂകതയോടുകൂടി നമ്മളായിരിക്കണം. കർത്താവ് ഇത് പറയാനുള്ള കാരണം, ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ ദാനങ്ങളെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. കാരണം അത് മറന്നാൽ പിന്നെ, ദൈവത്തിൻ്റെ ശക്തി നമ്മൾ മറന്നാൽ പിന്നെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതൊക്കെ എന്ന് മറന്നാൽ പിന്നെ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതം പോയി. മാത്രമല്ല, പല പല പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശപ്പെടും, സങ്കടപ്പെടും, പരാതിപ്പെടും, തകർന്നു പോകും, ജീവിതത്തിൽ എന്നും അസ്വസ്ഥതകൾ കൊണ്ട് നിറയപ്പെടും. അതുകൊണ്ട് ഇത് കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കണം. ജാഗരൂകതയോടെ അതിനെക്കുറിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് അത് മായാത്ത എന്ന് പറയും, മായാതിരിക്കണമെന്ന് പറഞ്ഞാൽ മാഞ്ഞു പോകാൻ പാടില്ല, അതുപോലെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണം. ഞാൻ കർത്താവ് വീണ്ടും പറയുക, ഇത് നിങ്ങളുടെ മക്കളെയും അവരുടെ മക്കളെയും നിങ്ങൾ പഠിപ്പിക്കണം. ഇത് വലിയ കാര്യമാണ്. നമ്മുടെ മക്കളോടും മക്കളുടെ മക്കളോടും ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇന്ന് ഞാൻ ഈ
റെക്കോർഡിങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് ഒരു അമ്മച്ചി വിളിച്ചിട്ട് പറയണം, അച്ഛാ അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ മോള് ഒരുവനുമായിട്ട് പ്രേമബന്ധത്തിലാണ്, നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത രീതിയിലുള്ള ബന്ധമാണ്, അച്ഛാ അവനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വാശി പിടിക്കുക അവള്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി അവളോടൊരു വചനം കേൾക്കാൻ പറ, അവൾ പള്ളി പോക്ക് നിർത്തിയിട്ട് കുറേ നാളായി അച്ഛാ, പ്രാർത്ഥന നിർത്തിയിട്ട് കുറേ നാളായി അച്ഛാ, ഞങ്ങളനുസരിക്കത്തില്ല അച്ഛാ. ഞാൻ ചിന്തിച്ചു, എന്തു പറ്റി ഈ കുടുംബത്തിന്, ഈ കുഞ്ഞിന്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറക്കാതെ അത് അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കുഞ്ഞും അപ്പനെ വിട്ട്, അമ്മയെ വിട്ട്, ദൈവത്തെ വിട്ട്, സഭ വിട്ട്, കൂദാശം വിട്ട് ഒരിക്കലും പോകത്തില്ല. കർത്താവ് പറയുക, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ പ്രവൃത്തികൾ, നിങ്ങൾ കണ്ട പ്രവൃത്തികൾ, നിങ്ങൾ അനുഭവിച്ച പ്രവൃത്തികൾ നിങ്ങൾ മറക്കരുത്, അത് മാഞ്ഞു പോകരുത്, അത് ജാഗരൂകതയോടെ ഓർക്കണം, അത് മക്കളെ, മക്കളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കണം. നമുക്കൊക്കെ സംഭവിച്ചു പോയ വലിയ ദുരന്തം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഇതൊക്കെ കർത്താവിൻ്റെ പ്രവൃത്തികളാണെന്ന് വലിയ ബോധമൊന്നുമില്ല. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ കരവേലയാണെന്നോ, ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നോ, ഇതിലുള്ള കഴിവുകളൊക്കെ ദൈവം നിക്ഷേപിച്ചതാണെന്നോ ഒക്കെ അറിഞ്ഞ് അത് കണ്ട് അതനുഭവിച്ച് അത് മറക്കാതെ അത് മാഞ്ഞു പോകാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ മദ്യപിക്കാൻ പോവില്ല, ഞാൻ ജഡിക പാപത്തിന് പോകത്തില്ല, ഞാൻ ഈ ദൈവത്തെ വിട്ട് എൻ്റെ ഇഷ്ടം പോലെ ഒരു ജീവിതത്തിലേക്ക് പോകത്തില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ ദൈവം പ്രവർത്തിച്ചത് ഞാൻ കണ്ടതാ, എൻ്റെ ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ അറിഞ്ഞതാ, അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഒരിക്കലും പോകാൻ എനിക്ക് ഇടയാകത്തില്ല, നിനക്കും ഇടയാകത്തില്ല, നമ്മുടെ മക്കൾക്കും ഇടയാകത്തില്ല. അതുകൊണ്ട് ഇന്ന് കർത്താവ് തൻ്റെ മക്കളായ നമ്മോട് പറയുന്ന കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഓർക്കണം, മറക്കരുത്, വിസ്മരിക്കരുത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാ, ആ കണ്ട കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇനി ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങളെ ഓർക്കണം. ഇപ്പം കാഴ്ചശക്തി പോയി, അങ്ങനെ പോയ അവസ്ഥയിൽ നിങ്ങൾ കാഴ്ചശക്തി തന്ന ദൈവത്തെ ഓർത്ത് ദൈവത്തെ നന്ദി പറഞ്ഞ്, ആ ദൈവം എനിക്ക് കാഴ്ചശക്തി തന്ന കർത്താവാണ്, ആ കർത്താവിന് എല്ലാം സാധ്യമാണ്, ആ കർത്താവ് ഇവിടെ ഇടപെട്ടാൽ എനിക്ക് വീണ്ടും കാഴ്ചശക്തി കിട്ടും എന്നുള്ള ബോധ്യം, അത് വിശ്വാസത്തിൻ്റെ ഒരു തലമാണ്, അത് നമുക്കവിടെ ലഭിക്കും മറക്കാതിരുന്നാൽ. അപ്പോൾ നമുക്ക് വേണ്ടത് ദൈവം തന്ന കാര്യങ്ങൾ കാണുക, കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഈ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം തിരികെ തരാനും ഉറപ്പിക്കാനും സൗഖ്യപ്പെടുത്താനും സാധിക്കുമെന്ന് വിശ്വസിക്കുക. ഇത് ഹൃദയത്തിൽ മായാതെ, ഓർക്കണേ, മായാതെ സൂക്ഷിക്കുക. അതുമാത്രമല്ല, മക്കളെ പഠിപ്പിക്കുക, മക്കളുടെ മക്കളെ പഠിപ്പിക്കുക. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, കർത്താവിനെ കൂടാതെ ജീവിക്കാൻ സാധ്യമല്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച് ഈ കർത്താവ് പറഞ്ഞ പോലെ ചെയ്താൽ, കർത്താവ് പറഞ്ഞ വാക്ക് മറക്കരുത്, ജാഗരൂകരായിരിക്കുവിൻ. ഈ കാര്യത്തിൽ, ഈ പറഞ്ഞ കാര്യത്തിൽ പ്രിയപ്പെട്ട മക്കളെ, ഒരു ജാഗരൂകത കുടുംബത്തിൽ, ജീവിതത്തിൽ, പൗരോഹിത്യത്തിൽ, സമർപ്പണ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ വ്യക്തിബന്ധങ്ങളിൽ പുലർത്തിയാൽ നമ്മളോ നമ്മുടെ കുടുംബമോ സഭയോ മക്കളോ നശിച്ചു പോകത്തില്ല എന്നുള്ളത് സുനിശ്ചിതം, സത്യം. നമുക്ക് ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, മറക്കാതിരിക്കാൻ, ഹൃദയത്തിൽ ജീവിതകാലം മുഴുവൻ മായാതെ അത് കാത്തു സൂക്ഷിക്കാൻ, ജാഗരൂകതയോടെ ദൈവത്തിന് നന്ദി പറയാൻ, മക്കളെ പഠിപ്പിക്കാൻ, മക്കളുടെ മക്കളെ പഠിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ ഒരു തീരുമാനമെടുക്കാൻ നമുക്കിടയാകട്ടെ. അതിനുവേണ്ട അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ ദിനം പ്രാർത്ഥിക്കാം. ദൈവം നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ആബാ പിതാവേ, സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അവിടുത്തെ കരവേലകളാണ് ഞങ്ങൾ ഓരോരുത്തരും. അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങൾ ഒത്തിരി അനുഭവിക്കുന്നു. ജീവിതം മുഴുവനും അങ്ങയുടെ പ്രവൃത്തികളാണ് കർത്താവേ. ഞങ്ങളത് കാണട്ടെ, കണ്ടിട്ടുണ്ട്,
കർത്താവെ അത് ഞങ്ങൾ മറക്കാതിരിക്കട്ടെ. അങ്ങയോട് ചേർന്ന് അങ്ങയുടെ സ്വന്തമായ കരുത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത വിരുന്നിൽ അതിനുവേണ്ട വലിയ അഭിഷേകത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവെ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പ്രവൃത്തികൾ ഞങ്ങൾ കണ്ണു തുറന്ന് കാണട്ടെ കർത്താവെ. അത് വിസ്മരിക്കാതെ അത് ഹൃദയത്തിൽ മായാതെ സൂക്ഷിക്കുവാൻ ജാഗരൂകതയോടെ അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേ പിതാവേ, പരിശുദ്ധ അമ്മേ, മാതാവേ, നിങ്ങളെ നയിച്ച ആ വലിയ ശക്തിയാണല്ലോ ഈ തിരുവചനത്തിന് അത്ഭുത ശക്തി. അത് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ മക്കളിലും സംഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല തമ്പുരാനെ, ഏറ്റവും സ്നേഹത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടെ ഞങ്ങളെല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രത്യേകം എന്ന് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ എല്ലാ ഇടവക മധ്യസ്ഥരെ, സകല വിശുദ്ധരെ, വിശുദ്ധ മിഖായേൽ മാലാഖെ, ഗബ്രിയേൽ മാലാഖെ, റഫായേൽ മാലാഖെ, സകല മാലാഖമാരുമേ, സ്വർഗനിവാസികളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ വലിയ ശക്തി കണ്ട് അത് മറക്കാതെ അതിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചനത്തിൽ അത്ഭുത ശക്തിയും അഭിഷേകവും നിറച്ച് ഞങ്ങളെ കൂടുതൽ കൂടുതൽ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ ചിറകിൻ്റെ കീഴിലാ
നന്മകൾ വിരിക്കും സ്നേഹനിർജ്ജരിയാകൂ നീ നിന്റെ ചാരെ മകനെ ഞാനുണ്ട് എന്തിനി മിഴികൾ നനയുന്നു നിന്റെ ചാരെ മകനെ ഞാനുണ്ട് എന്തിനി മിഴികൾ നനയുന്നു താതനായി ഞാൻ കൂടെയുണ്ട് ജീവിത യാത്രയിൽ മകനെ ഞാനുണ്ട് എന്തിനി മിഴികൾ നനയുന്നു നലീശോയെ അങ്ങയുടെ നാമത്തിൽ അങ്ങനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ സഭയുടെ നാമത്തിൽ പരിശുദ്ധ പിതാവിനോടും കർദ്ദിനാൽമാരോടും എല്ലാ മെത്രാന്മാരോടും പുരോഹിത ഗണത്തോടും ചേർന്ന് നിന്നുകൊണ്ട് കർത്താവായ യേശുവേ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുരിശും മരണത്തിൻ്റെ ബലിയുടെ യോഗ്യതയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി, അങ്ങയുടെ പ്രവൃത്തി കണ്ട് അത് മറക്കാതെ, അത് മായാതെ, അത് സ്വന്തമാക്കി ജീവിക്കുവാൻ വലിയ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ നാമത്തിൽ ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. ഇപ്പോൾ മരിയം കൂടാരങ്ങളിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ ഇരുന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ കൂട്ടായ്മകളോടും ചേർത്ത് വച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രഭാത വിരുന്നിൻ്റെയും നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഡിവൈൻ ശുശ്രൂഷകൾക്ക് വേണ്ടി, ഗുഡ്നെസ് ചാനലിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപയുടെ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലകളും അതോടൊപ്പം തന്നെ കരുണയുടെ ജപമാലയും ഒക്കെ നമുക്ക് നമ്മുടെ നിയോഗത്തിനുവേണ്ടി പ്രാർത്ഥിക്കാം. മറക്കാതെ വലിയ അഭിഷേകത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുഭവിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ഒരിക്കൽ കൂടി നല്ല ദിവസം ദൈവം നമുക്ക് നൽകട്ടെ. ആമേൻ.